എറണാകുളം മഹാരാജ് കോളേജിൽ കെ എസ് യുക്കാരനായി ചെയർമാൻ സ്ഥാനത്തെത്തിയ ഒരു പ്രതിഭയെ പിന്നീട് മാധ്യമപ്രവർത്തകനായും വിദേശകാര്യ സർവീസിലെ പ്രഗത്ഭനായ ഉദ്യോഗസ്ഥനായും നാം കണ്ടു. നിലപാടുകളിൽ ഇടതുപക്ഷത്തോട് ചേർന്ന് നിൽക്കുന്നുവെന്നും അദ്ദേഹം തോന്നിപ്പിച്ചിട്ടുണ്ട്. വിദേശകാര്യ സർവീസിൽ 34 വർഷം പൂർത്തിയാക്കി വിരമിക്കുന്ന അദ്ദേഹം ലോകഭൂപടത്തിൽ ഇന്ത്യയുടെ യഥാർത്ഥ സ്ഥാനത്തെക്കുറിച്ച് എന്തു പറയുന്നു? സമകാലിക രാഷ്ട്രീയ വിഷയങ്ങളിലും അദ്ദേഹത്തിൻ്റെ അഭിപ്രായം തിരക്കുന്നു. നേരെ ചൊവ്വയിൽ ശ്രീ വേണു രാജാമണി. നരേന്ദ്രമോദി സർക്കാർ ഭരണമേറ്റ 2014 ശേഷവും അതിനു മുമ്പുമുള്ള വിദേശ നയത്തിൽ കാര്യമായ എന്തെങ്കിലും മാറ്റം താങ്കൾക്ക് ചൂണ്ടിക്കാട്ടാനുണ്ട്? ഇന്ത്യ മഹാശക്തിയായി ലോകവ്യവസ്ഥിതിയിൽ ഇന്ത്യക്കുള്ള ബഹുമാനം കൂടി എന്ന് പറയുന്നതിൽ എത്രത്തോളം വാസ്തവമുണ്ട്? വിദേശ നയം എന്ന് പറയുന്നത് എന്നും ഒരു തുടർച്ചയാണ്. ഓരോ പുതിയതായി വരുന്ന ഗവൺമെന്റ് ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തിയെന്ന് പറയും, വരും. എന്നാൽ ആ ഒരു കണ്ടിന്യൂറ്റി ഒരിക്കലും നമുക്ക് ഇല്ലാതാക്കുവാൻ സാധിക്കില്ല. തീർച്ചയായും ശ്രീ നരേന്ദ്രമോദി ഫോറിൻ പോളിസിക്ക് ഒരുപാട് ഇമ്പോർട്ടൻസ് നൽകിയിട്ടുണ്ട്, അതിലേക്ക് ഒരുപാട് എനർജി ചെലുത്തിയിട്ടുണ്ട്. എന്നാൽ അതിന്റെ അടിത്തറ ഒന്ന് തന്നെയാണ്, അത് നേരത്തെ ഉള്ള മറ്റ് ഗവൺമെന്റ്സ് ഉണ്ടാക്കിയ അടിത്തറയാണ്. ഇന്ത്യക്ക് ബഹുമാനം ലോകത്തിൽ വർദ്ധിച്ചു എന്നുള്ളത് പരിപൂർണമായും ശരിയാണ്, അത് ആർക്കും അതിനെ കോൺട്രഡിക്ട് ചെയ്യാൻ സാധിക്കില്ല. എന്നാൽ ഇന്ത്യ ഒരു മഹാശക്തി ആയി കഴിഞ്ഞോ എന്നുള്ളത് മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്. മഹാശക്തി ആകണോ, അത് അങ്ങനെയാണോ നമ്മൾ അറിയേണ്ടത് എന്ന ചോദ്യം കൂടി നമ്മൾ സ്വയം ചോദിക്കേണ്ടിയിരിക്കുന്നു. ഇന്ത്യ എന്നെ സംബന്ധിച്ചോളം, എൻ്റെ അഭിപ്രായത്തിൽ ഇന്ത്യക്ക് ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്തിനുള്ളിൽ ദാരിദ്ര്യം ഇല്ലാതാക്കുക, എഡ്യൂക്കേഷനും ഹെൽത്തും നമ്മുടെ ഓരോ കോണിലും കൊണ്ടെത്തിക്കുക, നമ്മുടെ ജനങ്ങളുടെ ജീവിത നിലവാരം ഉയർത്തുക, ഇതെല്ലാമാണ് ഇന്ത്യയെ സംബന്ധിച്ചോളം ഏറ്റവും പ്രധാനപ്പെട്ട നാഷണൽ ഗോൾ. ഫോറിൻ പോളിസി ഈ നാഷണൽ ഗോളിന് ഉതകുന്ന ഒന്നായിരിക്കണം. ചൈനയിൽ കുറെ കാലം പ്രവർത്തിച്ച താങ്കൾ ചൈനയെക്കുറിച്ച് എപ്പോഴും വാചാലനായി കണ്ടിട്ടുണ്ട്. ചൈനീസ് ഭാഷയൊക്കെ നന്നായി വശമാക്കുകയും ചെയ്തു. ഇപ്പോൾ അതിർത്തിയിൽ ചൈന നടത്തുന്ന ലംഘനങ്ങൾ അവസാനിക്കാൻ സാധ്യത കാണുന്നുണ്ടോ, അതോ ഇപ്പോഴത്തെ സംഘർഷങ്ങൾ ദീർഘകാലം നിലനിൽക്കുമോ? ചൈന ഇന്ത്യയുടെ ഏറ്റവും വലിയ നെയ്ബറാണ്. ചൈനയുമായുള്ള ടെൻഷൻസ് നമുക്ക് ഒരു കാലത്തും നീണ്ടകാലം നിലനിൽക്കുക എന്നുള്ളത് നമുക്ക് നല്ലതല്ല, അവർക്കും നല്ലതല്ല. രണ്ട് രാജ്യങ്ങളുടെയും നന്മ ഒരു പീസ്ഫുൾ ബോർഡറിലാണ്. ആ പീസ്ഫുൾ ബോർഡറിന് വേണ്ടി നമ്മൾ തീർച്ചയായും ശ്രമങ്ങൾ തുടരണം. ചൈനയുടെ പ്രകോപനത്തിന്റെ യഥാർത്ഥ കാരണം എന്താണെന്നാണ് വിലയിരുത്തൽ? ചൈനയുടെ പ്രകോപനത്തിന്റെ യഥാർത്ഥ കാരണം എന്താണ് എന്നുള്ളത് ഇന്നും ഇന്ത്യയിലെയും ലോകത്തിലെയും വിദഗ്ധർ ആരാഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിന് പല വ്യാഖ്യാനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഒന്ന്, ഇന്ത്യ ആ ബോർഡർ ഏരിയയിൽ നിർമ്മിക്കുന്ന ഇൻഫ്രാസ്ട്രക്ചറിനോടുള്ള ഒരു റെസ്പോൺസ് എന്നാണ്. മറ്റൊന്ന്, ചൈന ലോകത്തെ അല്ലെങ്കിൽ ചൈനയുടെ നെയ്ബർഹുഡിലെല്ലാം കൂടുതൽ അഗ്രസീവ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അതിന് ചിലപ്പോൾ ഡൊമസ്റ്റിക് റീസൺസ് ഉണ്ടാകാം. ആ ഡൊമസ്റ്റിക് റീസൺസ് കാരണം ഹോങ്കോങ്ങിൽ കൂടുതൽ അഗ്രസീവ് ആണ്, തൈവാനെതിരെ അഗ്രസീവ് ആണ്, സൗത്ത് ചൈന സീയിൽ അഗ്രസീവ് ആണ്. അതിന്റെ ഭാഗമായിട്ടാണ് നമ്മുടെ ബോർഡറിലും കാണുന്ന അഗ്രഷൻ എന്നാണ് ഒരു വ്യാഖ്യാനം. മറ്റൊരു വ്യാഖ്യാനം, ഇന്ത്യ ജമ്മു ആൻഡ് കശ്മീരിൽ എടുത്ത നടപടികൾക്കെതിരെയുള്ള അവരുടെ ഒരു റെസ്പോൺസ് ആണ് എന്നുള്ളതാണ്. വേറൊരു തിയറിയുമുണ്ട്, അതായത് ചൈനയുടെ പവർ നിരന്തരം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയും ചൈന ഇന്ന് യു എസിനെ ആയിട്ട് കമ്പയർ ചെയ്യുക അല്ലെങ്കിൽ യു എസിനെ ചാലഞ്ച് ചെയ്യാൻ പറ്റുന്ന ഏക രാഷ്ട്രമായി ലോകത്ത് മാറി നിൽക്കുമ്പോൾ അവർ ഏഷ്യക്കുള്ളിൽ മറ്റ് രാജ്യങ്ങൾ പ്രത്യേകിച്ചും ഇന്ത്യയുടെ സ്ഥാനം അവരെക്കാൾ താഴെയാണ്. വേണ്ടി വന്നാൽ അവർക്ക് ഇന്ത്യയെ ഒരു എപ്പോ വേണമെങ്കിലും ഒരു പാഠം പഠിപ്പിക്കാം, അല്ലെങ്കിൽ ഇന്ത്യക്ക് ഇങ്ങനെ ടെൻഷൻസിലൂടെ ഇന്ത്യയെ ആ ബോർഡറിലും സൗത്ത് ഏഷ്യക്കും ഉള്ളിൽ കുടുക്കി നിർത്താം എന്നുള്ളത് ഒരു തിയറിയാണ്. മറ്റൊരു തിയറി, ഇന്ത്യ അമേരിക്കയോട് തീരെ അടുത്ത് പോകുന്നു, വെസ്റ്റേൺ കൺട്രീസുമായിട്ട് അടുപ്പം വർദ്ധിച്ചു വന്നു, മിലിറ്ററി അലയൻസിനടുത്ത് എത്തുന്നു എന്ന് ചൈനീസുകാർ ധരിക്കുകയും അതിനോടുള്ളൊരു മറുപടിയാണ്. അവർ ഇന്ത്യ അമേരിക്കയോട് തീരെ കൂടുതൽ അടുത്താൽ അവർക്ക് ഇന്ത്യക്ക് തലവേദന ഉണ്ടാക്കുവാൻ സാധിക്കും എന്ന ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് അവരിത് ചെയ്തിരിക്കുന്നത്. എന്തായാലും 45 വർഷത്തിനിടയിൽ ആദ്യമായിട്ടാണ് അതിർത്തിയിലെ ഇരു രാജ്യങ്ങളും തമ്മിൽ ഏറ്റുമുട്ടി നമ്മുടെ പട്ടാളക്കാർ കൊല്ലപ്പെടുന്ന ഒരു അവസ്ഥ എത്തിയത്. അപ്പൊ നമ്മുടെ വിദേശ നയത്തിലെ പാളിച്ചകളും ഈ ബന്ധം മോശമാക്കാൻ കാരണമായിട്ടുണ്ടോ? നമ്മൾക്ക് പാളിച്ചകൾ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളതല്ല പ്രധാനം, നമ്മൾ ഈ പ്രശ്നം എങ്ങനെ പരിഹരിക്കും എന്നുള്ളതിലാണ് നമ്മൾ എംഫസിസ് നൽകേണ്ടത്. ചൈനയുമായി സമാധാനപരമായ ഒരു ബോർഡർ, ചൈനയുമായി നല്ല ബന്ധങ്ങൾ, ചൈനയുടെ സാമ്പത്തിക വികസനത്തിൽ നിന്നും നമ്മൾ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കണം. നമ്മുടെ സാമ്പത്തിക വികസനം
മുന്നോട്ട് പോകുന്നതിൽ നിന്നും ചൈനയുമായി പങ്കുചേർന്ന് ഒരു രണ്ട് രാജ്യങ്ങൾക്കും ഭാവിയിൽ ഒരുമിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കണം. പരിഹാരമാണ് പ്രധാനമെന്ന് താങ്കൾ പറയുന്നുണ്ട്, പക്ഷേ ഇപ്പോൾ നമ്മൾ കാണുന്നത് പ്രകോപനത്തിന് അയവില്ല എന്നതാണ്. അപ്പോൾ ഇന്നത്തെ ലോകക്രമത്തിൽ ചൈനയെ പൂർണ്ണമായും അവഗണിച്ച് മുന്നോട്ട് പോകാൻ ഏതെങ്കിലും രാജ്യത്തിന് കഴിയുമോ? ഇപ്പോൾ ഇന്ത്യ ആയിക്കോട്ടെ, അമേരിക്ക ആയിക്കോട്ടെ, ഒരു രാജ്യവും അതിനുവേണ്ടി ശ്രമിക്കുന്നില്ല, തയ്യാറെടുക്കുന്നുമില്ല. എല്ലാ പല രാജ്യങ്ങൾക്കും ചൈനയുമായി പ്രശ്നങ്ങളുണ്ട്, അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. എന്നാൽ ചൈന എന്ന് പറയുന്നത് ഒരു റിയാലിറ്റിയാണ്, ഒരു ഫാക്റ്റാണ്. അപ്പോൾ എങ്ങനെ മറ്റു രാജ്യങ്ങൾ എല്ലാവരും കൂടെ ഒരുമിച്ച് ചൈനയെ ഒരു റൂൾ ബേസ്ഡ് ഇന്റർനാഷണൽ ഓർഡറിലെ റെസ്പോൺസിബിൾ മെമ്പറാക്കി മാറ്റുവാൻ സാധിക്കും എന്നുള്ളതാണ് ലോകത്തെ ഭൂരിഭാഗം രാഷ്ട്രങ്ങളുടെയും ശ്രമം. താങ്കൾ നെതർലൻഡ്സിലാണ്, അവിടെ ചുമതലയേറ്റ ശേഷം കേരളവും നെതർലൻഡ്സുമായിട്ടുള്ള ബന്ധം കൊണ്ട് കേരളത്തിന് എന്ത് പ്രയോജനമുണ്ടായി? കഴിഞ്ഞ 3.5 വർഷമായി നെതർലൻഡ്സിന്റെ ബന്ധം ഇന്ത്യയുടെ പല സംസ്ഥാനങ്ങളുമായി ശക്തിപ്പെടുത്തുവാനായി ഇന്ത്യൻ എംബസി ശ്രമിച്ചിട്ടുണ്ട്. ഇതിൽ ഏറ്റവും വലിയ വിജയം എന്ന് പറയുന്നത് കേരളവുമായുള്ള ബന്ധങ്ങൾ ശക്തിപ്പെടുത്തലാണ്. ഇതിന് ഞാൻ ഉദാഹരണമായി എടുത്തു പറയുകയാണെങ്കിൽ, ആദ്യമായി കേരളത്തിലെ ആ മഹാപ്രളയത്തിന് ശേഷം, 2018 മഹാപ്രളയത്തിന് ശേഷം നമുക്ക് കേരള മുഖ്യമന്ത്രിയെയും ഒരു ഹൈ ലെവൽ ഡെലിഗേഷൻ, ചീഫ് സെക്രട്ടറിയും അഡീഷണൽ ചീഫ് സെക്രട്ടറി വാട്ടർ റിസോഴ്സ് ഉൾപ്പെടുന്ന ഒരു ഹൈ ലെവൽ ഡെലിഗേഷനെ നെതർലൻഡ്സിൽ കൊണ്ടുവന്ന് നെതർലൻഡ്സ് ഏതെല്ലാം രീതിയിലാണ് ഈ പ്രളയങ്ങളെ തടയാൻ വേണ്ടിയുള്ള നടപടികൾ എടുക്കുന്നത് എന്ന് അവരെ ബോധിപ്പിക്കുവാൻ സാധിച്ചു. ഇന്ന് ലോകത്തിൽ തന്നെ നെതർലൻഡ്സ് ആണ് ഈ പ്രളയങ്ങളെ നേരിടുന്നതിൽ 1 രാജ്യമായി കാണുന്നത്. അമേരിക്ക പോലും നെതർലൻഡ്സിന്റെ സഹായമാണ് ഈ കാര്യങ്ങളിൽ തേടുന്നത്. രണ്ടാമത്, ഈ വിസിറ്റിന് തുടർച്ചയായി കേരളത്തിൽ നെതർലൻഡ്സ് മാതൃകയിൽ ഒരു റൂം ഫോർ ദ റിവർ പ്രോജക്ട് നടപ്പിലാക്കാൻ വേണ്ട തീരുമാനങ്ങളായിട്ടുണ്ട്. വേൾഡ് ബാങ്കിന്റെ സഹായത്തോടുകൂടി കുട്ടനാട് മേഖലയിൽ അത് നടപ്പിലാക്കാനുള്ള നടപടികൾ നടത്തിക്കൊണ്ടുവരികയാണ്. നെതർലൻഡ്സ് സർക്കാരിന്റെ ഭാഗത്തിൽ നിന്നും തുടർച്ചയായി കേരളത്തിന് വേണ്ടി പ്രത്യേകം ഫ്രീ ആയിട്ട് ടെക്നിക്കൽ അസിസ്റ്റൻസ് അവരുടെ എക്സ്പേർട്സിന് അയച്ച്, അവരും കേരളത്തിലെ വിദഗ്ധരും കൂടി ഒരുമിച്ചിരുന്ന് കുട്ടനാടിന് വേണ്ടി ഒരു ആക്ഷൻ പ്ലാൻ തയ്യാറാക്കുകയും പല റെക്കമെൻഡേഷൻസ് നടത്തുകയും ആ റെക്കമെൻഡേഷൻസ് എല്ലാം ഓരോന്നായി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇത് വലിയൊരു കോൺക്രീറ്റ് ആയിട്ടുള്ള ഒരു മുന്നേറ്റം എന്നാണ് ഞാൻ കണക്കാക്കുന്നത്. കേരളത്തിൽ വിവാദങ്ങളുടെ വെള്ളപ്പൊക്കവും ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാവാറുണ്ട്, അപ്പോൾ ഇക്കാര്യത്തിലും ഉണ്ടായി. ഇപ്പോൾ പ്രളയത്തെ അതിജീവിക്കാനുള്ള പദ്ധതിയുടെ പേരിൽ ഡച്ച് കമ്പനി ഹസ്കോണിങ്ങിന് വഴിവിട്ട് കരാർ നൽകാനുള്ള തീരുമാനം വിവാദമായതാണ്. ഇക്കാര്യത്തിൽ താങ്കളുടെ പങ്ക് എന്താണ്? ഇക്കാര്യത്തിൽ എനിക്ക് നേരിട്ടൊരു പങ്കുമില്ല. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇവിടെ വന്നപ്പോൾ മറ്റ് പ്രധാനപ്പെട്ട ഡച്ച് കമ്പനീസോടൊപ്പം റോയൽ ഹാസ്കോണിങ്ങും അദ്ദേഹത്തെ കണ്ടു എന്നുള്ളത് സത്യമാണ്. റോയൽ ഹാസ്കോണിങ് എന്ന് പറയുന്നത് ഈ വാട്ടർ എഞ്ചിനീയറിംഗിന്റെ മേഖലയിൽ ഇന്റർനാഷണലി അംഗീകരിക്കപ്പെട്ടിട്ടുള്ള വലിയൊരു കമ്പനിയാണ്. അവർക്ക് വഴിവിട്ട് എന്തെങ്കിലും കരാറ് നൽകണമെന്ന് ആരും ആവശ്യപ്പെട്ടിട്ടില്ല. അങ്ങനെ ചെയ്യുന്നത് തെറ്റുമാണ്. അങ്ങനെ ഒരു ശ്രമം ഉണ്ടായിട്ടുണ്ട് എന്ന് എനിക്കറിവില്ല. റോയൽ ഹാസ്കോൺ എങ്ങനെ ഡച്ച് കമ്പനികളുടെ കഴിവും എക്സ്പെർട്ടീസും കേരളത്തിന് എത്തിക്കാൻ സാധിക്കും എന്നാണ് നാം കാണേണ്ടത്. അങ്ങനെയായിരുന്നു ആ ദൗത്യത്തിന്റെ അന്വേഷണം. ഒരു ഡച്ച് കമ്പനിയും അവർക്ക് വഴിവിട്ട് സഹായം വേണം എന്ന് ആവശ്യപ്പെട്ടതായി എനിക്കറിയില്ല. മുഖ്യമന്ത്രിയുടെ നെതർലൻഡ് സന്ദർശനത്തിന് സഹായിച്ച കമ്പനിക്ക് കരാർ നൽകാനുള്ള തീരുമാനം ഇവിടെ ഏറെ വിമർശിക്കപ്പെട്ടതാണ്. അപ്പൊ ആ തീരുമാനത്തെ താങ്കൾ പൂർണ്ണമായും ന്യായീകരിക്കുകയാണോ? അല്ല, ആദ്യമായി ഞാൻ പറയുന്നത് മുഖ്യമന്ത്രിയുടെ സന്ദർശനത്തിന് സഹായിച്ച കമ്പനി അല്ല റോയൽ ഹാസ്കോണിങ്. മുഖ്യമന്ത്രിയുടെ സന്ദർശനം പരിപൂർണമായിട്ടും ഇന്ത്യൻ എംബസിയിലൂടെ, ഇന്ത്യൻ എംബസി തയ്യാറാക്കിയ പ്രോഗ്രാം അനുസരിച്ച് കേരളത്തിലെ ചീഫ് സെക്രട്ടറിയുമായി കൺസൾട്ട് ചെയ്ത് അറേഞ്ച് ചെയ്ത് ഓർഗനൈസ് ചെയ്ത പ്രോഗ്രാമാണ്. അതിന്റെ മുഴുവൻ ചെലവും കേരള സർക്കാരാണ് വഹിച്ചിട്ടുള്ളത്. ഇന്ത്യൻ എംബസി ചെലവുകൾ വഹിക്കുകയും അതിന്റെ അക്കൗണ്ട്സ് അല്ലെങ്കിൽ അതിന്റെ ആ എക്സ്പെൻഡിച്ചർ എല്ലാം കേരള സർക്കാരിന് കൊടുത്ത് കേരള സർക്കാരിനെ അതിനാണ് അതിന്റെ ചെലവ് വഹിച്ചിട്ടുള്ളത്. ഈ കമ്പനി ചില മീറ്റിംഗ്സിൽ പങ്കെടുത്തു എന്നുള്ളത് മാത്രമേ ഇവിടെ നെതർലൻഡ്സിൽ വെച്ചുണ്ടായിട്ടുള്ളത്. ബാക്കി കേരളത്തിൽ എന്ത് നടന്നു എന്നുള്ളത് കേരളത്തിലെ ജനങ്ങളും കേരളത്തിലെ ഗവൺമെന്റും അന്വേഷിക്കേണ്ട കാര്യം. മാറി നിന്ന് നോക്കുമ്പോൾ വേണുവിന് തോന്നുന്നത് എന്താണ്? ഇവിടുത്തെ രാഷ്ട്രീയ സംസ്കാരത്തിൽ ഒരു മാറ്റം വരണമെന്നാണോ എല്ലാം വിവാദമാക്കുന്നതിൽ? തീർച്ചയായും ഞാൻ നമുക്ക് ഇന്ത്യക്ക് പുറത്തുള്ള മലയാളികളെ കാണുമ്പോൾ, ഇന്ത്യക്ക് പുറത്തുള്ള ഇന്ത്യക്കാരെ കാണുമ്പോൾ, നാം പ്രത്യേകിച്ചും ഗൾഫിലെ മലയാളികളെ ഒക്കെ എടുത്തു നോക്കുമ്പോൾ അവരെല്ലാം വളരെ നന്നായി ചെയ്യുന്നു, പല കാര്യങ്ങളും അവർക്ക് അച്ചീവ് ചെയ്യാൻ സാധിക്കുന്നു.
എന്നാൽ കേരളത്തെ കുറിച്ച് നോക്കുമ്പോൾ കേരളത്തിൽ എന്നും എല്ലാം ഒരു വിവാദമാണ്. നമ്മുടെ രാഷ്ട്രീയ പാർട്ടികളുടെ ഇടയിൽ കേരളം വികസിക്കണം എന്നൊരു കൺസെൻസസ് ഉണ്ടെങ്കിലും ആ ഇലക്ട്രൽ കമ്പൽഷൻസ് വരുമ്പോൾ അവരെല്ലാം അന്യോന്യം കടിച്ച് ചീന്താനുള്ള ശ്രമമാണോ എന്ന് പലപ്പോഴും തോന്നിപ്പോവും. ഇതിൽ ക്ഷമിക്കണം, മീഡിയയ്ക്കും ചിലപ്പോൾ ഒരു പങ്കുണ്ട്. ടി ആർ പിയും ന്യൂസ് ഹെഡ്ലൈൻസും ബ്രേക്കിംഗ് ന്യൂസിനും വേണ്ടിയുള്ള ശ്രമത്തിൽ പലപ്പോഴും ഒരു വിഷയത്തിന്റെ സബ്സ്റ്റൻസ് നോക്കാതെ അതിന്റെ ഒരു സ്കാൻഡൽ എലിമെന്റ് അല്ലെങ്കിൽ അതിന്റെ ഒരു കോൺട്രവേർഷ്യൽ എലിമെന്റ് മാത്രമേ ഹൈലൈറ്റ് ചെയ്യുന്നുള്ളൂ. നമ്മൾക്ക് ഒരു സംസ്ഥാനം എന്ന നിലയ്ക്ക് നമുക്ക് ഇന്ത്യയുടെ മുൻപന്തിയിൽ എത്തുവാൻ സാധിക്കണം. അതിന് നമ്മൾ എല്ലാവരും കൂടി ഒരുമിച്ച് പ്രവർത്തിച്ച് നമ്മുടെ രാജ്യത്തിന്റെ സാമ്പത്തിക വികസനം മുന്നിൽ വെച്ചാൽ മാത്രമേ അത് നടക്കൂ. അങ്ങനെയൊക്കെയാണെങ്കിലും ചില കാര്യങ്ങൾ നമുക്ക് കാണാതിരിക്കാനാവില്ലല്ലോ. ഇപ്പൊ കരാർ നൽകിയില്ലെങ്കിൽ നയതന്ത്ര ബന്ധത്തെ തന്നെ ബാധിക്കുമെന്നാണ് അന്നത്തെ അഡീഷണൽ ചീഫ് സെക്രട്ടറി വിശ്വാസ് മേത്ത ഫയലിൽ കുറിച്ചത്. അതൊക്കെ ഒരു അതിരുകടന്ന ആശങ്കയല്ലേ? അതിനെ കുറിച്ച് വിശ്വാസ് മേത്തയോടാണ് നിങ്ങൾ ചോദിക്കേണ്ടത്. എനിക്ക് പറയാനുള്ള അഭിപ്രായം, ഒരു കരാറും ഒരു കാലത്തും നയതന്ത്ര ബന്ധങ്ങളെ ബാധിക്കില്ല. പ്രത്യേകിച്ചും ഇന്ത്യയും നെതർലൻഡ്സും പോലെ അടുപ്പമുള്ള എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള രാജ്യങ്ങൾ, ഡെമോക്രസീസ്, അവർ തമ്മിലുള്ള ബന്ധം ഒരു കമ്പനിക്ക് ഒരു കരാർ കൊടുത്തതുകൊണ്ടോ കൊടുക്കാതെ ഇരുന്നതുകൊണ്ടോ ഒരിക്കലും ബാധിക്കപ്പെടില്ല. നയതന്ത്ര ബന്ധം, ഇത് നെതർലൻഡ്സിലെ രാജ്യം ഒരിക്കലും ഒരു കമ്പനിക്ക് വഴിവിട്ട് സഹായം നൽകണം എന്ന് നമ്മളോട് ആവശ്യപ്പെടില്ല. അതുപോലെ തന്നെ ഇന്ത്യക്കും അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് ആ കുറിപ്പിൽ എന്താണ് ഉദ്ദേശിച്ചത് എന്നുള്ളത് വിശ്വാസമയത്തോട് തന്നെ ചോദിക്കണം. എനിക്ക് പറയാനുള്ളത്, ഒരു ബിസിനസ് ഡീലിംഗ്സ് ഒരു കാലത്തും ഒരു സമയത്തും നയതന്ത്ര ബന്ധങ്ങളെ ബാധിക്കില്ല, പ്രത്യേകിച്ചും നെതർലൻഡ്സ് പോലെ ഒരു രാജ്യം. ഇപ്പൊ നെതർലൻഡ്സിന്റെ സഹായത്തോടെ കുട്ടനാട്ടിൽ ഒരു പദ്ധതി നടപ്പാക്കാനുള്ള ആഗ്രഹത്തെ കുറിച്ച് താങ്കൾ പറഞ്ഞു. അവർക്ക് ഇക്കാര്യത്തിലൊക്കെ അനുഭവം മാതൃകയാണ്, അവരുടെ അനുഭവ മാതൃകയാണെന്നതും ശരിയാണ്. പക്ഷേ അവരുടെ ഈ മാതൃക കേരളത്തിൽ എത്രത്തോളം പ്രായോഗികമാണ് എന്ന് പരീക്ഷിച്ചിട്ടുണ്ടോ? തീർച്ചയായും എല്ലാ കാര്യങ്ങളും നമുക്ക് കേരളത്തിലേക്ക് മാറ്റി നടുവാൻ സാധിക്കില്ല. എങ്കിലും ഞാൻ ഒരു ചെറിയൊരു പുസ്തകം എഴുതി, വാട്ട് വി ക്യാൻ ലേൺ ഫ്രം ദ ഡച്ച് റീബിൽഡിംഗ് കേരള ആഫ്റ്റർ ഫ്ലഡ്സ് ഓഫ് 2018. അപ്പൊ അതിലെ ഏറ്റവും പ്രധാന ഒരു പാഠം ഞാൻ ഹൈലൈറ്റ് ചെയ്യുന്നത്, ഒന്ന്, നമ്മൾ തയ്യാറെടുക്കണം, നമ്മൾ പ്രിപ്പയർഡ് ആയിരിക്കണം. നമുക്ക് വീണ്ടും വീണ്ടും പ്രാക്ടീസും ഡ്രിൽസും ഉണ്ടാവണം. നെതർലൻഡ്സ് ഇന്ന് ഈ പ്രളയത്തെ തഴയുന്നതിൽ വളരെ ഉയർന്ന നിലവാരത്തിലാണ് നിൽക്കുന്നത്. എന്നിട്ടും അവർ ഇന്നും ഡ്രിൽസ് ചെയ്യുന്നു. എന്നാണ് ഇവിടെ ഒരു പ്രളയം ഉണ്ടാകുന്നതെന്ന് അറിയില്ല. ആ പ്രളയത്തിന് എന്നും തയ്യാറായി നിൽക്കണം എന്നാണ് അവരുടെ ചിന്ത. ഇന്നത്തെ കാലഘട്ടത്തിൽ ക്ലൈമറ്റ് ചേഞ്ച് മുഴുവൻ ലോകത്തെയും ബാധിക്കുമ്പോൾ, ഇന്ന് നമുക്ക് ചെന്നൈയിലും ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും ഫ്ലഡ്സും മഴയും സൈക്ലോണും എല്ലാം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ സാഹചര്യങ്ങളിൽ നമ്മൾ എന്നും തയ്യാറായി നിൽക്കണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാന തത്വം. നെതർലൻഡ്സിൽ ഇന്നും ഓരോ പൗരനും ഓരോ കൊച്ചുകുട്ടിയും സ്കൂളിൽ പഠിക്കുന്ന കുട്ടിക്കും മുഴുവൻ ക്ലോത്ത്സും ഷൂസും ഇട്ടിട്ട് നീന്താനായിട്ട് പഠിക്കണം. ഇതിന് പ്രധാന കാരണം, പെട്ടെന്ന് ഒരു പ്രളയം ഉണ്ടായാൽ, പെട്ടെന്ന് വെള്ളത്തിൽ ചെന്ന് വീണാൽ മിനിമം അവർക്ക് നീന്താനെങ്കിലും അറിഞ്ഞിരിക്കണം. ഇത് നമ്മൾ കേരളത്തിൽ ചെയ്യുന്നുണ്ടോ? 40 നദികളും വലിയൊരു കോസ്റ്റ് ലൈനും ഉള്ള കേരളത്തിൽ നമ്മൾ എത്രത്തോളമാണ് ശ്രദ്ധിക്കുന്നത്? നമ്മൾ ഈ വെള്ളത്തിനോട് എത്ര അടുത്താണ് ജീവിക്കുന്നത്? പ്രളയം എത്ര പെട്ടെന്ന് ഉണ്ടാകാം എന്നുള്ളത്. അതുപോലെ തന്നെ എക്സ്ട്രീം ക്ലൈമാറ്റിക് ഇവന്റ്സ് ആണ് ഭാവിയിൽ ഉണ്ടാകാൻ പോകുന്നത്. പ്രളയവും ഉണ്ടാവും, വരൾച്ചയും ഉണ്ടാവും. അപ്പോൾ എങ്ങനെ നമ്മൾ വെള്ളം ഇല്ലായ്മയെ നമ്മൾ കൈകാര്യം ചെയ്യും, എങ്ങനെ വെള്ളം ഉള്ളത് കൈകാര്യം ചെയ്യും? കേരളത്തിലെ സ്ഥിതി നോക്കിയാൽ ഒരു നദിയിൽ 3-ഓ 4-ഓ ഡാം ഉണ്ടെങ്കിൽ 4 ഡാം 4 അതോറിറ്റീസിന്റെ കീഴിലാണ്. അപ്പോൾ ഓരോ അതോറിറ്റിയുടെയും ചെയിൻ ഓഫ് കമാൻഡ് വ്യത്യസ്തമാണ്. അപ്പൊ എങ്ങനെ ഇവരെല്ലാരെയും കൂടി കോർഡിനേറ്റ് ചെയ്തുകൊണ്ട് ഒരു കമാൻഡ് സ്ട്രക്ചറിൽ കൊണ്ടുവരും? ഇപ്പോൾ ഈ നെതർലൻഡ്സ് മാതൃകയും നെതർലൻഡ്സ് എക്സ്പേർട്സിന്റെ റെക്കമെൻഡേഷൻ അനുസരിച്ച് നമ്മളും ഒരു റിവർ ബേസിൻ അതോറിറ്റി അമേരിക്കയുടെയും മറ്റ് വിദേശ രാജ്യങ്ങളുടെയും മോഡലിൽ എസ്റ്റാബ്ലിഷ് ചെയ്യാനായിട്ടുള്ള തീരുമാനങ്ങൾ എടുത്തിരിക്കുകയാണ്. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിക്കുവാൻ സാധിക്കും, ഒരുപാട് കാര്യങ്ങൾ നമുക്ക് നടപ്പിലാക്കുവാൻ സാധിക്കും. അതിൽ മറ്റൊരു വലിയൊരു പാഠം നെതർലൻഡ്സ് എന്നുള്ളത് ജനപങ്കാളിത്തമാണ്. ഏതൊരു വികസന പരിപാടി എടുത്താലും ജനങ്ങളുമായി കൺസൾട്ട് ചെയ്ത് ജനങ്ങളുടെ അഭിപ്രായം കൂടെ തേടിയിട്ട് മാത്രമേ വികസന പരിപാടി നടപ്പാക്കാൻ സാധിക്കും. താങ്കൾക്ക് കേരളത്തെ കുറിച്ച് വളരെ ഉത്കണ്ഠയുണ്ട്, അതുപോലെ അനുഭവ സമ്പത്തുമുണ്ട്, മുഖ്യമന്ത്രി പിണറായി വിജയനുമായിട്ട് ഏറെ അടുപ്പവുമുണ്ട്. അപ്പോൾ വിരമിച്ച ശേഷം കേരളത്തിൽ ഏതെങ്കിലും ചുമതല ഏറ്റെടുക്കാൻ ക്ഷണം ലഭിച്ചിട്ടുണ്ടോ? വിവരാവകാശ കമ്മീഷണറായിട്ടൊക്കെ വേണു വരുമെന്നൊക്കെ അഭ്യൂഹങ്ങളുണ്ട്.
എന്തോ പത്രവാർത്തകളൊക്കെ ഞാനും കണ്ടു. തൽക്കാലം ഞാൻ കേരളത്തിൽ എന്താണ് മഹാത്മാഗാന്ധി സൗത്ത് ആഫ്രിക്കയിൽ നിന്നും വന്ന് ഇന്ത്യ കാണാനായി രാജ്യം മുഴുവൻ സഞ്ചരിച്ചു എന്ന് പറയുന്നത് പോലെ സർവീസിൽ നിന്നും വിരമിച്ച് ഡൽഹിയിലേക്കും കേരളത്തിലേക്കും തിരിച്ചു വരിക, പഴയ ബന്ധങ്ങളൊക്കെ പുതുക്കുക, കേരളത്തെക്കുറിച്ചും ഇന്ത്യയെക്കുറിച്ചും വീണ്ടും എൻ്റെ അറിവ് പുതിയതായി റിഫ്രഷ് ചെയ്യുക എന്നുള്ള ലക്ഷ്യങ്ങൾ മാത്രമേ ഉള്ളൂ. തൽക്കാലം എനിക്ക് എന്തെങ്കിലും ക്ഷണം ഉണ്ടെങ്കിൽ അത് അക്കാഡമിക്സിലേക്കാണ്. യൂണിവേഴ്സിറ്റീസുമായി അനുബന്ധിച്ച് വിദ്യാർത്ഥികളെ പഠിപ്പിക്കണം എന്ന് ചില റിക്വസ്റ്റ് വന്നിട്ടുണ്ട്. ഇതല്ലാതെ മറ്റൊരു റിക്വസ്റ്റോ മറ്റൊരു ഉദ്ദേശമോ എൻ്റെ മനസ്സിലില്ല. പഴയ ബന്ധങ്ങളൊക്കെ പുതുക്കണം എന്ന് പറയുമ്പോൾ ആരാണ് ഈ വേണു രാജാമണി എന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് ചെറിയ സംശയങ്ങളുണ്ട്. അതായത് പരിശീലനം നേടിയ നയതന്ത്ര ഉദ്യോഗസ്ഥനാണ്, സാംസ്കാരിക പ്രതിഭയാണ്, അതോ ഇനി കാണാൻ പോകുന്നത് ഒരു രാഷ്ട്രീയക്കാരനെയാണോ? ആരാണ് വേണു രാജാമണി എന്ന് തോന്നിയാൽ എനിക്ക് ഇന്നും 60 വയസ്സ് തികയുന്ന ഈ ഘട്ടത്തിൽ എനിക്ക് തോന്നുന്നു ഇന്നും മഹാരാജാസ് കോളേജിൽ പഠിച്ച ചെറുപ്പക്കാരനായ ഒരു വിദ്യാർത്ഥിയാണ്, വിദ്യാർത്ഥിയുടെ മനസ്സാണ് എന്നുള്ളത്. ശരീരം ചിലപ്പോൾ മറ്റു ചില സിഗ്നൽസ് നൽകുന്നു എന്നുള്ള ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. ആ മഹാരാജ് കോളേജിൽ താങ്കൾ KSU പാനലിലാണ് ചെയർമാനായത്. പക്ഷെ അതിനുശേഷം താങ്കളെ ഒരു സോഷ്യലിസ്റ്റ് ഇടതുപക്ഷ ചായ്വിലാണ് ഞങ്ങൾ കാണുന്നത്. എന്നാൽ കോൺഗ്രസ് നേതാക്കളുമായിട്ട് താങ്കൾ വ്യക്തിപരമായിട്ട് നല്ല അടുപ്പത്തിലുമാണ്. അപ്പോൾ എന്താണ് ശരിക്കും താങ്കളുടെ രാഷ്ട്രീയം? കേരളത്തിൽ ഇടതുപക്ഷ ചായ്വില്ലാത്ത ആരെങ്കിലും ഉണ്ടോ? അപ്പൊ അതുകൊണ്ട് എനിക്ക് പ്രത്യേകമായിട്ടുള്ള ഒരു ചായ്വാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. എനിക്ക് ഇന്നും കോൺഗ്രസ് നേതാക്കന്മാരുമായി അടുത്ത ബന്ധമുണ്ട്. CPM ലെഫ്റ്റ് ഫ്രണ്ടിലെ നേതാക്കന്മാരുമായിട്ട് വളരെ അടുത്ത ബന്ധമുണ്ട്. ശ്രീ പിണറായി വിജയനെ ഞാൻ ഈ അടുത്ത് രാഷ്ട്രപതി ഭവനിൽ, അദ്ദേഹം മുഖ്യമന്ത്രി ആയ ശേഷം രാഷ്ട്രപതി ഭവനിൽ വെച്ചാണ് ഞാൻ ആദ്യമായി മീറ്റ് ചെയ്യുന്നത്. അദ്ദേഹത്തിന്റെ നെതർലൻഡ് സന്ദർശനത്തിൽ കൂടെയാണ് അടുത്തറിഞ്ഞത്. എന്നാൽ സീതാറാം യെച്ചൂരിയുമായി എനിക്ക് JNU പഠിച്ച കാലഘട്ടം തൊട്ട് തന്നെ ബന്ധമുണ്ട്. വിദ്യാർത്ഥി രാഷ്ട്രീയത്തിന്റെ കാലഘട്ടത്തിൽ നിന്നും ബിനോയ് വിശ്വമായിട്ടും MA ബേബിയുമായിട്ടും നല്ല അടുപ്പമുണ്ട്. കോടിയേരി ബാലകൃഷ്ണനുമായിട്ടും നല്ല അടുപ്പമുണ്ട്. അങ്ങനെ ശ്രീ PT തോമസ്, ഉമ്മൻചാണ്ടി, KA ആന്റണി, വയലാർ രവി, ഇവരെല്ലാരെയും ഞാൻ വിദ്യാർത്ഥി കാലഘട്ടത്തിൽ നിന്നും അടുത്ത് അറിഞ്ഞിട്ടുള്ള ആളാണ്. ഇത് മാത്രമല്ല, BJP RSS രംഗങ്ങളിലും ഒരുപാട് അടുത്ത ബന്ധങ്ങളുണ്ട്. എല്ലാ രാഷ്ട്രീയ വിഭാഗത്തിലും നല്ല ബന്ധങ്ങൾ പുലർത്തുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. പ്രത്യേകം ഒരു ചായ്വ് എന്നുള്ള ഒരു സ്റ്റീരിയോടൈപ്പിനെ ഞാൻ റിജക്ട് ചെയ്യുന്നു. കോൺഗ്രസിലെ ബന്ധങ്ങൾ വെച്ച് അവിടെ നിന്നും താങ്കൾക്ക് ക്ഷണമുണ്ടാവാം, അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? അയ്യോ, ഒരു ക്ഷണവും ഇല്ല. ഞാനൊരു സാധാരണ മലയാളി, ഒരു എക്സ് മഹാരാജാസിന്റെ സ്റ്റുഡന്റ് കൊച്ചിയിലേക്ക് തിരിച്ചു വരുന്നു എന്ന ആ ഒരു പദവിയും അത്രേ തൽക്കാലം ആഗ്രഹിക്കുന്നു. താങ്കൾ രാഷ്ട്രപതിയുടെ പ്രസ് സെക്രട്ടറി ആയിരുന്നു, മാധ്യമങ്ങൾ ജനാധിപത്യത്തിന്റെ സംരക്ഷകരാണ് എന്ന് പ്രഭാഷണത്തിൽ പറഞ്ഞു കേട്ടിട്ടുമുണ്ട്. അങ്ങനെയെങ്കിൽ കഴിഞ്ഞ ദിവസം ഒരു ഇടതുപക്ഷ സർക്കാർ പോലീസ് ആക്ട് ഭേദഗതിയുടെ പേരിൽ ഒരു മാധ്യമ മാരണ നിയമം കൊണ്ടുവന്നതിനെ ന്യായീകരിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും ഇല്ല. അത് ആ നടപടി പിൻവലിക്കാൻ എടുത്ത തീരുമാനം ശരിയാണെന്നാണ് എൻ്റെ വിശ്വാസം. ഏറ്റവും അധികം ദയാഹർജികൾ തള്ളിയ രാഷ്ട്രപതി പ്രണവ് മുഖർജി ആയിരിക്കും. അപ്പോൾ അജ്മൽ കസബ, അഫ്സൽ ഗുരു, യാക്കൂബ് മേമൻ ഇവരുടെയൊക്കെ വധശിക്ഷ നടപ്പായത് അക്കാലത്താണ്. ദയാഹർജികൾ തീർപ്പാക്കുന്ന കാര്യത്തിൽ പ്രണവ് ദായുടെ നിലപാടുകൾ അടുത്തറിയാൻ സാധിച്ചിട്ടുണ്ടോ? നിങ്ങളുടെയൊക്കെ അഭിപ്രായം അദ്ദേഹം തേടുമായിരുന്നു, അതോ അദ്ദേഹത്തിന് അക്കാര്യത്തിൽ ഒരു കൺവിക്ഷൻ ഉണ്ടായിരുന്നു? ദയാഹർജികളുടെ കാര്യത്തിന് അദ്ദേഹത്തിൻ്റെതായ ഒരു കൺവിക്ഷൻ ഉണ്ടായിരുന്നു. എന്നോട് ചോദിച്ചാൽ ഞാൻ ഡെത്ത് പെനൽറ്റിക്ക് എതിരാണ്. എന്നാൽ ശ്രീ പ്രണബ് മുഖർജിയുടെ അഭിപ്രായം അദ്ദേഹം വളരെ വ്യക്തമായിട്ടും പരസ്യമായിട്ടും പറഞ്ഞിട്ടുള്ളത്, ഈ ഡെത്ത് പെനൽറ്റി ഇന്ത്യൻ ഭരണഘടന, ഇന്ത്യൻ നിയമത്തിൽ ഉള്ളിടത്തോളം കാലം, പാർലമെന്റ് ആ നിയമം നിലനിർത്തുന്നിടത്തോളം കാലം, ആ നിയമം മാറ്റാത്തിടത്തോളം കാലം, രാഷ്ട്രപതി എന്ന നിലയ്ക്ക് ആ നിയമത്തെ നടപ്പാക്കുക പുള്ളിയുടെ കടമയാണ്. അത് ഈ എന്താണ്, ഒരു ആ ഡെത്ത് പെനൽറ്റിയെ കുറിച്ചുള്ള എന്തെങ്കിലും ഒരു ഒരു സങ്കോചമോ അല്ലെങ്കിൽ ഒരു ഹെസിറ്റേഷനോ, അതിനെക്കുറിച്ച് ചില മുൻ പ്രസിഡന്റ്മാര് അതിനെക്കുറിച്ച് തീരുമാനം എടുക്കാതെ ആ ഫയലിൽ ഒന്നും ചെയ്യാതിരുന്നു. അപ്പൊ അത് തെറ്റാണ് എന്നതായിരുന്നു പുള്ളിയുടെ അഭിപ്രായം. രാഷ്ട്രപതി എന്ന നിലയ്ക്ക് എനിക്ക് തീരുമാനം എടുക്കേണ്ട ഉത്തരവാദിത്വമുണ്ട്. അത് വ്യക്തിപരമായി എനിക്ക് ഇഷ്ടപ്പെടാത്ത ഒരു കാര്യമാണെങ്കിലും ഇതാണ് നിയമം അനുശാസിക്കുന്നതെങ്കിൽ ഞാൻ അത് നടപ്പിലാക്കും. നമുക്കെല്ലാം അറിയാവുന്ന കാര്യമാണ്, പ്രധാനമന്ത്രിയാകാൻ ആഗ്രഹിച്ച പ്രണബ് മുഖർജി രാഷ്ട്രപതി ഭവനിലെ ഒരു തടവുകാരനാവുകയായിരുന്നു. ആ പ്രധാനമന്ത്രി ആവാൻ കഴിയാത്തതിലെ നിരാശ വ്യക്തിപരമായിട്ട് അദ്ദേഹം എപ്പോഴെങ്കിലും പങ്കുവച്ചിട്ടുണ്ടോ? ഒരിക്കലും അദ്ദേഹം പ്രകടിപ്പിച്ചിട്ടില്ല. ഞാൻ അദ്ദേഹത്തിന്റെ മെമ്മോസ് എഴുതുന്നതിൽ ഒരുപാട് സഹായിച്ചു. പല വിഷയങ്ങളെക്കുറിച്ചും പുള്ളിയുമായി ദീർഘമായി സംസാരിക്കാനുള്ള അവസരമുണ്ടായി. പലരും അദ്ദേഹത്തെ ദ ബെസ്റ്റ് പ്രൈം മിനിസ്റ്റർ ഇന്ത്യ നെവർ ഹാഡ് എന്നാണ് വിശേഷിപ്പിച്ചിരുന്നത് എന്ന് അദ്ദേഹത്തിന് നന്നായിട്ട് അറിയാമായിരുന്നു.
എങ്കിലും പല പ്രാവശ്യവും അദ്ദേഹം പ്രധാനമന്ത്രി ആകാൻ ആകാതെ കഷ്ടി മാറുകയാണ് ഉണ്ടായത്. ആദ്യം ഇന്ദിരാഗാന്ധി മരിച്ച സമയത്ത്, അതിനുശേഷം രാജീവ് ഗാന്ധി മരിച്ച ശേഷം, ഏറ്റവും അവസാനം തിരഞ്ഞെടുപ്പിൽ എല്ലാവരും സോണിയാഗാന്ധി പ്രൈം മിനിസ്റ്റർ ആകണം എന്ന് ആവശ്യപ്പെട്ടു. സോണിയാഗാന്ധിക്ക് മൻമോഹൻ സിംഗും പ്രണാബ് മുഖർജിയും തമ്മിൽ സെലക്ട് ചെയ്യേണ്ടി വന്നു. അതിൽ മൻമോഹൻ സിംഗിന് സോണിയാഗാന്ധിയുടെ സപ്പോർട്ട് വന്നു. ഇതെല്ലാം അദ്ദേഹം അടുത്ത് കണ്ടിരുന്നെങ്കിലും ഒരു സമയത്തും അദ്ദേഹത്തിന് ഒരു കാര്യത്തെക്കുറിച്ചും നിരാശ ഉണ്ടായിട്ടില്ല. അദ്ദേഹം ആവർത്തിച്ച് പറഞ്ഞത്, ഞാൻ ഈ രാജ്യത്തിന് നൽകിയതിനേക്കാൾ എത്രയോ കൂടുതൽ രാജ്യം എനിക്ക് നൽകിയിട്ടുണ്ട്, അതിൽ നിന്നും ഞാൻ സന്തുഷ്ടനാണ്. ഞാൻ അദ്ദേഹത്തിന്റെ ബാക്ക്ഗ്രൗണ്ട് വെസ്റ്റ് ബംഗാൾ, നോർത്ത് ബംഗാളിലെ ചെറിയൊരു ഗ്രാമത്തിൽ നിന്നാണ്. അദ്ദേഹം പഠനം നടത്തിയത് റാന്തൽ വിളക്ക് കൊണ്ടാണ്. ഇലക്ട്രിസിറ്റി പോലും ഇല്ലായിരുന്നു അദ്ദേഹത്തിന്റെ വില്ലേജിൽ. അദ്ദേഹം സ്കൂളിൽ പോയത് പാടങ്ങളിലൂടെ കടന്ന് സ്കൂൾ യൂണിഫോം ഊരി നനയാതിരിക്കാൻ തലയിൽ വെച്ചുകൊണ്ട് ഈ കുളങ്ങൾ ക്രോസ് ചെയ്ത് വീണ്ടും കുപ്പായമിട്ടാണ് സ്കൂളിൽ പോയത്. അപ്പൊ ഇത്രയും ഹമ്പിളായിട്ടുള്ള ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്നും ഇന്ത്യയുടെ ഒന്നാം പൗരനായി രാഷ്ട്രപതി ഭവനിൽ ചെന്നെത്തുക എന്നുള്ളത് തന്നെ വലിയൊരു നേട്ടമാണ്, വലിയൊരു അച്ചീവ്മെന്റ് ആണ് എന്ന് മാത്രമേ അദ്ദേഹം കണ്ടിട്ടുള്ളൂ. താങ്കൾ കേരളത്തിലേക്ക് തിരിച്ചു വരികയാണ്. ഈ കേരളത്തിൽ താങ്കൾ കാണാൻ ആഗ്രഹിക്കുന്ന ഏറ്റവും വലിയ മാറ്റം എന്താണ്, അല്ലെങ്കിൽ ഏറ്റവും നല്ല മാറ്റം? എല്ലാ പൊളിറ്റിക്കൽ പാർട്ടീസും സൊസൈറ്റിയുടെ എല്ലാ സെക്ഷൻസ് ഓഫ് ഒപ്പീനിയനും മീഡിയയും എല്ലാം കൂടി ഒരുമിച്ച് വന്ന് എങ്ങനെ നമുക്കൊരു കേരള മോഡൽ 2.0 സൃഷ്ടിക്കുവാൻ സാധിക്കും എന്ന ആണ് എൻ്റെ സ്വപ്നം. നമ്മൾ എല്ലാവരും കൂടി ഒരുമിച്ച് വന്ന് നമുക്ക് ആ പഴയ കേരള മോഡലിനെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം, അത് ലോകം മുഴുവൻ അംഗീകരിച്ച ഒരു മോഡലായിരുന്നു. എന്നാൽ ഇന്ന് അത് അല്പം ഔട്ട്ഡേറ്റഡ് ആയിരിക്കുകയാണ്. ഇന്ന് നമുക്ക് ആവശ്യമുള്ളത് പ്രകൃതിയെ സംരക്ഷിച്ചുകൊണ്ട് അതിനോടൊപ്പം എങ്ങനെ സാമ്പത്തിക വളർച്ച നേടിയെടുക്കുവാൻ സാധിക്കും, എങ്ങനെ നമ്മുടെ ചെറുപ്പക്കാർക്ക് തൊഴിൽ നമുക്ക് കണ്ടുപിടിക്കുവാൻ സാധിക്കും, അല്ലെങ്കിൽ തൊഴിൽ പ്രൊവൈഡ് ചെയ്യുവാൻ സാധിക്കും, അതിനോടൊപ്പം നമ്മുടെ ഇൻഫ്രാസ്ട്രക്ചർ എങ്ങനെ നമ്മൾ വേൾഡ് ക്ലാസ് ഇൻഫ്രാസ്ട്രക്ചർ ആക്കി മാറ്റുവാൻ സാധിക്കും എന്നുള്ളതാണ്. ലോകം മുഴുവൻ സഞ്ചരിച്ച ശേഷവും ഇന്നും എൻ്റെ മനസ്സിൽ തോന്നുന്നത് കേരളം പോലെ ഉള്ളൊരു സംസ്ഥാനം അല്ലെങ്കിൽ ഒരു റീജ്യൻ വളരെ അപൂർവമാണ്. നമുക്ക് വേണ്ട എല്ലാ റിസോഴ്സസും ഉണ്ട്. നമ്മുടെ അത്രയും മിടുക്കന്മാരായ ജനങ്ങൾ വേറെ ഒരു സ്ഥലത്തും നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല. എന്നാൽ നമ്മൾ എല്ലാവരും കൂടി ഒരുമിച്ച് പ്രവർത്തിക്കുക എന്നുള്ളതാണ് നമുക്ക് ഇതുവരെ ഉണ്ടായിട്ടുള്ള ദൗർബല്യം. അപ്പോൾ ആ അടിസ്ഥാന മാറ്റം വരേണ്ടത് രാഷ്ട്രീയ സംസ്കാരത്തിലാണോ? താങ്കൾ മുമ്പ് സൂചിപ്പിച്ചതുപോലെ ഒരുപക്ഷെ മാറി മാറി വരുന്ന പ്രതിപക്ഷത്തിന്റെ നിലപാടിലാണോ ആ മാറ്റം വേണ്ടത്? ഭരണപക്ഷത്തിനും പ്രതിപക്ഷത്തിൻ്റെയും രണ്ടുപേരുടെയും നിലപാടിൽ മാറ്റം വരേണ്ടതുണ്ട്. കൂടുതൽ കൺസൾട്ടേറ്റീവായി, കൂടുതൽ ഇൻക്ലൂസീവായി, കൂടുതൽ ഒബ്ജക്റ്റീവ് ആയിട്ടുള്ള നിലപാടുകൾ എല്ലാവരും എടുക്കേണ്ടത് അത്യാവശ്യമാണ്. ജീവിതത്തിൽ വളരുമ്പോഴും വേര് മണ്ണിൽ ആഴത്തിൽ സഞ്ചരിക്കണം എന്ന് താങ്കൾ പറഞ്ഞിട്ടുണ്ട്. അതായത് അടിസ്ഥാനം മറക്കരുതെന്ന്. മറക്കാൻ പാടില്ലാത്ത അടിസ്ഥാനങ്ങൾ എന്തൊക്കെയാണ് താങ്കളുടെ വീക്ഷണത്തിൽ? എൻ്റെ വീക്ഷണത്തിൽ ഒന്ന് ഭാഷയാണ്, മറ്റൊന്ന് സംസ്കാരമാണ്, പിന്നെ മൂന്നാമത് പറയാമെന്നുള്ളത് ഇന്ത്യ പ്രതിനിധീകരിക്കുന്ന മൂല്യങ്ങൾ. നേരത്തെ ആദ്യം തുടക്കത്തിൽ ജോണി പറഞ്ഞു ഇന്ത്യ ഒരു മഹാശക്തിയാകുന്നു എന്നുള്ളത്. ഇന്ത്യ ഒരു മഹാശക്തിയാകുന്നു എന്നുള്ളതല്ല പ്രധാനം. ഇന്ത്യ ഒരു ജനാധിപത്യമായി, നല്ലൊരു ജനാധിപത്യമായി, ശക്തമായ ഒരു ജനാധിപത്യമായി, ജനങ്ങളെ ഉൾക്കൊള്ളുന്ന, ജനങ്ങൾക്ക് ഒരു വോയിസ് നൽകുന്ന ജനാധിപത്യമായി തുടരണം എന്നുള്ളതാണ്. അതുപോലെ തന്നെയാണ് നമ്മുടെ സെക്യുലറിസം, നമ്മുടെ പ്ലൂറലിസം, നമ്മുടെ സ്വാതന്ത്ര്യങ്ങൾ. നമ്മൾ പ്രസ് ഫ്രീഡത്തെ കുറിച്ച് നമ്മൾ സംസാരിക്കാൻ സാധിച്ചു. അപ്പൊ ഈ സ്വാതന്ത്ര്യങ്ങളെ സംരക്ഷിച്ചുകൊണ്ട് എങ്ങനെ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും, എങ്ങനെ നമുക്ക് സാമ്പത്തിക വളർച്ച നേടിയെടുക്കുവാൻ സാധിക്കും? ഡോക്ടർ മൻമോഹൻ സിംഗ് ഒരിക്കൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇന്ത്യ ലോകത്തിൽ തന്നെ ഇത്രയും വലിയൊരു എക്കണോമിക് ഗ്രോത്ത് അച്ചീവ് ചെയ്തിട്ടുള്ള ചൈന മാത്രമാണ്. എന്നാൽ ചൈനയുടെ പൊളിറ്റിക്കൽ സിസ്റ്റവും നമ്മുടെ പൊളിറ്റിക്കൽ സിസ്റ്റവും ഒന്നല്ല. നമ്മുടെ പൊളിറ്റിക്കൽ സിസ്റ്റം വെച്ച് ഒരു ഡെമോക്രസിയിൽ കോൺസ്റ്റിറ്റ്യൂഷന്റെ കീഴിൽ സ്വാതന്ത്ര്യങ്ങൾ സംരക്ഷിച്ചുകൊണ്ട് സോഷ്യൽ ഇക്വാളിറ്റിയും സ്റ്റെബിലിറ്റിയും മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് എങ്ങനെ എക്കണോമിക് ഗ്രോത്ത് അച്ചീവ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് ഇന്ത്യയുടെ മുന്നിലെ ഏറ്റവും വലിയ ചാലഞ്ച്. അതായിരിക്കണം നമ്മുടെ പ്രയോറിറ്റി. അപ്പോൾ കേരളത്തിലേക്ക് സ്വാഗതം. മലയാളികൾക്ക് എന്തെങ്കിലും മാറ്റം ഉണ്ടാക്കാൻ കഴിയുമോ എന്ന് താങ്കൾ ഒന്ന് ശ്രമിച്ചു നോക്കുക. ഞങ്ങൾ കാത്തിരിക്കുന്നു. ഞാൻ ഒരാൾക്ക് എന്തെങ്കിലും ചെയ്യാൻ സാധിക്കും എന്നുള്ള ഒരു തെറ്റായ ധാരണയോ ധൈര്യമോ ഒന്നുമില്ല. നമ്മൾ എല്ലാവരും കൂടി ഒരുമിച്ച് പ്രവർത്തിക്കണം എന്ന് മാത്രമേ ഞാൻ അഭ്യർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നു. ഓക്കെ, വളരെ നന്ദി. നമസ്കാരം.